അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, എഴിമിന് വേണ്ടി സേവനം ചെയ്യുന്ന മുഴുവൻ നാളുകളുടെയും മുഴുവൻ സേവനങ്ങളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. സുൽത്താൻ കുഞ്ഞമ്മച്ച അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 5000 രൂപ അതിലേക്ക് നൽകാമെന്ന് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് റബ്ബ് തആല. എല്ലാ നിലക്കുള്ള ഹലാലായി മുറാദുകളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കച്ചവടക്കാർ, ഒരുപാട് ആളുകൾ നമ്മളുമായി സഹകരിക്കുന്നവരും എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നവരുമാണ്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ഒക്കെ ഹലാലായി മുറാദുകൾ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം, അതിലെ 15-ാം രാവിനെ കുറിച്ചാണ് നമ്മൾ ബറാത്ത് രാവ് എന്ന് വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില ദിവസങ്ങളെയും മാസങ്ങളെയും സ്ഥലങ്ങളെയും വ്യക്തികളെയുമെല്ലാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒരു സ്വഭാവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഒരു സ്വഭാവമാണ്. ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം സ്വീകരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖീറത്തുല്ലാഹി മിനശ്ശുഹൂരി ശഹ്റു റജബ്, അള്ളാഹുവിന്റെ മാസങ്ങളിൽ നിന്ന് അനുഗ്രഹീതമായ ഖൈറായ മാസമാണ് റജബ് മാസം, അള്ളാഹുവിന്റെ മാസമാണ്. വഹുവ ശഹ്റുല്ലാഹി അസ്സ ബദൽ, അള്ളാഹുവിന്റെ മാസമാണ്. ആരെങ്കിലും റജബിനെ ആദരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് ആദരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനത്തെ, കൽപ്പനയെ ആരെങ്കിലും ആദരിച്ചാൽ അതുവഴിയായി റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. അതേപ്രകാരം വശഅബാൻ ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ് റസൂലുള്ള പറയുകയാണ്. ഫമൻ അല്ലമ ശഹ്ര ശഅബാൻ, ശഅബാൻ മാസം ആരെങ്കിലും ആദരിച്ചാൽ, ഫഖദ് അല്ലമ അംരി, എന്റെ കൽപ്പനയെയാണ് അവൻ ആദരിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞ വാക്കിലെയാണ് അവൻ മാനിച്ചിരിക്കുന്നത്. വമൻ അള്ളമ അംരി, ആരെങ്കിലും എന്റെ കൽപ്പനയെ മാനിച്ചാൽ, ബഹുമാനിച്ചാൽ, കുന്തു ലഹു ഫറതൻ വസുഖുറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനിക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു സൂക്ഷിപ്പ് മുതലായി മാറുമെന്ന്, അവനിക്ക് ഞാൻ ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ചില പ്രത്യേകമായ ദിക്കറുകളും ചില പ്രത്യേകമായ ആരാധനകളും നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി ചില പ്രത്യേക സമയങ്ങൾ, സ്ഥലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. ഉറക്കത്തിലും ഉണർച്ചയിലും വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമെല്ലാം നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളുണ്ട്. ആ ദിക്കറുകൾ വഴിയായി അള്ളാഹു നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ നാളെയുടെ ദറജ കൂട്ടാനാണ് അള്ളാഹു തആല ആഗ്രഹിക്കുന്നത്. അതേപ്രകാരം തന്നെ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നിസ്കരിക്കാൻ കൽപ്പിച്ചുകൊണ്ടും ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുമൊക്കെ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുമ്പോൾ അതുവഴിയായി നമ്മുടെ വിജയമാണ്, നാളെയുടെ വിജയമാണ് റബ്ബ് സുബ്ഹാനഹു വതആല അതിലൂടെ എല്ലാം ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഏറെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങൾ, സമയങ്ങൾ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഇത് എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാ വ്യാഴാഴ്ചയും അതുപോലെ തിങ്കളാഴ്ചയും നോമ്പെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിൽ കഴിയുന്ന ആളുകൾ അള്ളാഹു തആല ഇത്തരം പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള സമയങ്ങളെയും മാസങ്ങളെയും നിശ്ചയിച്ച് ചില പ്രത്യേക അമലുകൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഇത്തരം നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചവന്റെ പക്കൽ ഉന്നതമായ ദറജ നേടാനാണ്, ഉന്നതമായ ശ്രേഷ്ഠത കരസ്ഥമാക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇതിലൂടെയൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനവധി നിഅമത്തുകൾ നമുക്ക് നൽകുകയും ആ നിഅമത്തുകളിലൊക്കെ അവനെ ഓർക്കാൻ പറയുകയും മാത്രമല്ല ആ നിഅമത്തുകളിൽ റബ്ബിനെ നാം ഓർത്തു കഴിഞ്ഞാൽ നാളെ അള്ളാഹു തആല അതുവഴിയായി നമുക്ക് വലിയ പ്രതിഫലവും വിജയവും നൽകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. നമുക്കറിയാമല്ലോ അള്ളാഹു വളരെ ഫ്രീയായി അവന്റെ വകയായി നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന കുടിവെള്ളം, കുടിക്കാനുള്ള വെള്ളം,
ഭൂമിയുടെ അന്തരഭാഗങ്ങളിൽ ഭൂഗർഭജലമായി നമുക്ക് വേണ്ടി കിണറുകളിലൂടെ ബോർവെല്ലുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിക്കറുകൾ ചെല്ലാൻ പറഞ്ഞു, പല ദിക്കറുകളുമുണ്ട്. അതിലെ ഒരു ദിക്കറാണ് അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അജബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. നമ്മൾ ഇങ്ങനെ ദിക്കറ് പറയുക വഴി, ദിക്കറുകൾ ചൊല്ലുക വഴി അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരികയാണ്. നമ്മുടെ കൂലിയാണ് റബ്ബുതആല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ സംശുദ്ധമായ, നമ്മൾ അറിയിക്കണം, കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ ക്ഷാമമുള്ള സമയമാണിത്. ആളുകൾ കുടിവെള്ളത്തിന് ഇപ്പോൾ തന്നെ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഒരു തുള്ളി ദാഹജലം പോലും വെള്ളം പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. എവിടെയും ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടുന്ന രംഗമുണ്ടാകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാകണം. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ, അവരാ വിഷയത്തിൽ ബോധവാന്മാരാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പരമാവധി ടാപ്പുകളിലൂടെ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരമായി ആവശ്യമുള്ള വെള്ളം കോരി എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അങ്ങനെ വന്നാൽ ഒരുപാട് വെള്ളം നമുക്ക് ലാഭമുണ്ടാകും. മാത്രമല്ല അത് നമുക്ക് വലിയ അള്ളാഹുവിന്റെ മക്കൾ വലിയ പ്രതിഫലമുള്ള പുണ്യമുള്ള കാര്യമായി മാറുകയും ചെയ്യും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സംശുദ്ധമായിരിക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അദബൻ ഫുറാതൻ ബിറഹ്മതിഹി. സംശുദ്ധമായ സ്വാദിഷ്ടമായ വെള്ളം ഞങ്ങളെ കുടിപ്പിച്ച റബ്ബിനാണ് സർവസ്തുതിയും. ബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് എന്നുകൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ കാരുണ്യം എന്നുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സംശുദ്ധമായിരിക്കുന്ന വെള്ളം അവൻ നമുക്ക് നൽകുന്നത്, നമ്മൾ കുടിക്കുന്നത്. വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ, നമ്മുടെ ദോഷങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കൊണ്ട് അവൻ ഈ വെള്ളത്തെ ഉപ്പിന്റെ ടേസ്റ്റുള്ള വെള്ളമാക്കിയില്ലല്ലോ. ദുആ ചെയ്യാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദോഷങ്ങൾ ചെയ്താൽ, നമ്മൾ പാപങ്ങൾ ചെയ്താൽ, നമ്മുടെ ജീവിത നിലവാരങ്ങൾ മോശമായാൽ കുടിക്കുന്ന വെള്ളത്തിന്റെ ടേസ്റ്റ് പോലും മാറും എന്നാണ് ഈ ദിക്ര പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പരിശുദ്ധമായ ദിക്ര നമ്മൾ പറയുമ്പോൾ ചെല്ലുമ്പോൾ അതുവഴിയായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുള്ള ദരജകൾ കൂട്ടുകയാണ്. പ്രതിഫലത്തിന്റെ വഴികൾ പടച്ചവൻ പല നിലക്കും തുറന്നിട്ട് തരികയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് ആസന്നമായിരിക്കുന്ന നാളെ അസ്തമിച്ച രാത്രിയാണല്ലോ ഷഅബാൻ 15-ന്റെ, അതായത് ബറാത്തിന്റെ രാത്രി. നാല് പേരുകളാണ് പ്രധാനമായി, പത്തിലേറെ പേരുകൾ കാണാം ഈ പരിശുദ്ധമായ രാത്രിയെക്കുറിച്ച്. എങ്കിൽ നാല് പേരുകൾ ഒരുപാട് മഹാന്മാർ ഈ രാത്രിയെക്കുറിച്ച് ഉപയോഗിച്ച പേരുകളായിട്ട് കാണാൻ കഴിയും. ഒന്ന് ലൈലത്തുൽ ബറാ, ബറാത്തിന്റെ രാവ്. മറ്റൊന്ന് ലൈലത്തുൽ മുബാറക, അദ്ദുഹാൻ സൂറത്തിൽ പടച്ചവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്പ്രയോഗം തന്നെ ഇതാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ഇന്നാ അൻസൽനാഹു, നിശ്ചയം നാം ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ബർക്കത്തുള്ള രാത്രിയിൽ. ഇമാം നദവി റഹിമുല്ലാ തങ്ങളെ പോലെയുള്ള ഒരുപാട് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്. റമദാന ശരീഫിലെ അവസാനത്തെ പത്തിന്റെ ഒറ്റകിട്ടരാവിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഖദറിന്റെ രാത്രിയെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് മഹാന്മാർ പറയുമ്പോൾ ചില മഹാന്മാർ കൊടുത്തിരിക്കുന്ന ഇമാം ഇക്രിമയെ പോലെയുള്ള മഹാന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ പകുതിയുടെ രാത്രി എന്നാണ്. അപ്പോ നമ്മൾ ചോദിക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയെന്ന് പറഞ്ഞല്ലോ. ഖദറിന്റെ രാത്രി റമദാനിലാണല്ലോ. അപ്പോൾ ആ ആയത്തും ഈ ആയത്തും തമ്മിൽ എതിരാകില്ലേ എന്ന് ചോദിക്കും. എങ്കിൽ
പരിശുദ്ധ ഖുർആനിന് അവതരണ ഖുർആന്റെ അവതരണത്തിന് ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നമ്മുടെ എല്ലാം കർമ്മരേഖകൾ എല്ലാ കാര്യങ്ങളും പടച്ചവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ലൗഹുൽ മഹ്ഫൂദ്, ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയുടെ ആകാശത്തേക്കുള്ള ഇറക്കം അത് ഒന്നിച്ചാണ് എങ്കിൽ ഭൂമിയുടെ ആകാശത്തിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജിബ്രീൽ മുഖാന്തരം പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് 23 വർഷത്തെ വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ്. 23 വർഷത്തെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കുന്നത് എങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയുടെ ആകാശത്തേക്കുള്ള അവതരണത്തെക്കുറിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയുടെ ആകാശത്തേക്ക് പടച്ചവൻ പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് അനുഗ്രഹീതരാവാകുന്ന ലൈലത്തുൽ ബറായിലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവൻ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാകുന്ന ഖുർആന്റെ അവതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പുണ്യമായ രാവാണ് ലൈലത്തുൽ ബറാഅ. ഇന്നസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്നാ മുദിരീൻ. മാത്രമല്ല, നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവാണ്, നിശ്ചയത്തിന്റെ രാവാണ്, ബറാത്തിന്റെ രാവ്. ലൈലത്തുൽ ഖദർ എന്ന വാക്കിന്റെ അർത്ഥവും നിശ്ചയത്തിന്റെ രാവ് എന്നാണ്. ഇപ്പൊ രണ്ടും എതിരാകൂലേ? ഇല്ല, നമ്മെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ പടച്ചവൻ നടപ്പാക്കിയിട്ട്. മാത്രമല്ല, ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15 വരെ ബറാത്തിന്റെ സമയം വരെ എത്ര മഴയുണ്ടാകണം, എത്ര ക്യൂബിക് മീറ്റർ മഴയുണ്ടാവണം, എത്രമാത്രം കാറ്റുണ്ടാവണം, എത്ര ഇടിയുണ്ടാവണം, മിന്നലുണ്ടാകണം, എത്രയാൾ ജീവിക്കണം, എത്രയാൾ മരിക്കണം, ആരെല്ലാം നിക്കാഹ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഇതെല്ലാം റബ്ബ് തആല തീരുമാനിക്കും എങ്കിൽ ഈ തീരുമാനങ്ങൾ എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനൊക്കെ ഏൽപ്പിക്കപ്പെട്ട പ്രത്യേകമായ മലായിക്കത്തെ കരാമുണ്ട്. ഇടിയും മിന്നുമൊക്കെയായി ഏൽപ്പിക്കപ്പെട്ട മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീരുമാനം പാസാക്കി ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. തീരുമാനം ലൈലത്തുൽ ബറാഅയിൽ വരും. അത് ഓരോ വിഭാഗം എത്രയാളുകൾ മരിക്കണം, ആരുടെയെല്ലാം ആത്മാവിനെ പിടിക്കണം എന്ന് തീരുമാനിച്ച് അസ്റായിൽ ഏൽപ്പിച്ചിട്ടുള്ള രാത്രി അത് ലൈലത്തുൽ ഖദറാണ്. റമദാൻ ശരീഫിന്റെ അവസാനത്തെ ഒറ്റയത്തിൽ അറിയി പ്രതീക്ഷിക്കേണ്ട ഖദറിന്റെ രാവാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ റഹ്മ, ലൈലത്തുൽ സഖ്, ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ബറാഅ, ഈ രാത്രിയുടെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് പല പേരുകളും മഹാന്മാർ ഈ രാത്രിക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഖുർആൻ വ്യാഖ്യാനത്തിൽ നേതാവാണ്. മഹാനവർ പറഞ്ഞു, യുസമ്മ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവിലിന്റെ പേരാണ് ലൈലത്തുൽ തഅദീം. ലൈലത്തുൽ തഅദീം എന്നാണ് ഖദറിന്റെ രാവിലിന്റെ പേര്. വലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ ലൈലത്തുൽ ബറാഅ, ശഅബാൻ പകുതിയുടെ രാവിന്റെ പേര് ലൈലത്തുൽ ബറാഅത്ത് എന്നാണ്. ലൈലത്തുൽ ബറാഅ വലൈലത്തുൽ ഈദൈൻ, രണ്ട് പെരുന്നാൾ രാത്രികളെ കുറിച്ച് പറയുന്ന പേര് ലൈലത്തുൽ ജായിസ, സമ്മാനത്തിന്റെ രാവ് എന്നാണ്. ജായിസ, സമ്മാനം, പ്രസന്റേഷൻ. മഹാന്മാർ തന്നെ വിളിച്ചിരിക്കുന്ന പേരായി അവർക്കുള്ള കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം. ഹബീബായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖതഉൽ ആജാലു മിൻ ശഅബാന ഇലാ ശഅബാൻ, ശഅബാൻ മുതൽ ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ആരുടെയെല്ലാം അവധി തീരും, ആരെല്ലാം മരിക്കുമെന്ന് റബ്ബ് തആല ഗംഭീരമായി തീരുമാനിക്കും. ഈ രാത്രികൾ തീരുമാനിക്കപ്പെടും. ഹത്താ ഇന്ന റസൂല, മരിക്കുന്ന വിഷയം മാത്രമല്ല, ഒരാൾ ലയൻകിഹോ അവൻ നിക്കാൽ ചെയ്യുമോ എന്നും അവനിക്ക് മക്കളുണ്ടാകുമോ എന്നും ഒക്കെ അള്ളാഹു തആല തീരുമാനിക്കരുത്. ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെയുള്ള തീരുമാനം ലൈലത്തുൽ ബറാഇലാണ്. അല്ല, മരിക്കേണ്ടവർക്കുള്ള ലിസ്റ്റിലാണോ ഇവന്റെ പേര് എന്നും റബ്ബ് തആല തീരുമാനിക്കരുത്. ഈ പരിശുദ്ധമായ രാവിലാണ്, ലൈലത്തുൽ ബറാഇലാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കിതാബുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മാത്രമല്ലോ
മഹാനായ അബു ദുഹാ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുകയാണ്. മഹാനവർ പറഞ്ഞു അത്രേ, അന്നല്ലാഹ യഖദിൽ അഖ്ലിയത ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ 15-ന്റെ രാവ് അല്ലാഹു തആല എല്ലാ കേസുകൾക്കും തീരുമാനമുണ്ടാക്കും, എല്ലാ കാര്യത്തിലും തീരുമാനമുണ്ടാക്കും. വയുസല്ലിമുഹാ ഇലാ അർബാബിഹാ, ആ കാര്യങ്ങൾക്കെല്ലാം മേൽപ്പിക്കപ്പെട്ട മലായിക്കത്തെ കിറാമിനെ അല്ലാഹു തആല ഏൽപ്പിക്കുക. ഫീ ലൈലത്തിൽ ഖദർ, അത് ഖദറിന്റെ രാത്രിയിലാണ്. ലൈലത്തുൽ ഖദറിൽ തീരുമാനമുണ്ടായിട്ട് അത് അതിന്റെ ഓരോ ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്തെ കിറാമിന് ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഒരുപക്ഷേ ബിദഅ ചിന്താഗതിക്കാരെ പോലും എടുത്തു പറയുന്ന മഹാനായ ഇബ്നു തൈമിയ പോലും ഈ രാത്രിക്ക് പ്രാധാന്യമുണ്ട്, ബറാത്തിന്റെ രാത്രിക്ക് പുണ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ കഴിയേണ്ട രാത്രി, റസൂൽ എന്റെ കൂടെ കിടന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ കാണാനില്ല, ഹബീബായ റസൂലുള്ളാഹിനെ കാണാനില്ല, റൂമിൽ നോക്കി തപ്പി നോക്കി റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി റസൂൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. നോക്കിയപ്പോൾ ശഅബാൻ 15-ന് രാവിലെ റസൂലുള്ളാഹ ജന്നത്തുൽ ബഖിയയിലുണ്ട്, മദീനത്തെ ഖബ്രിസ്ഥാനിയാണ് ജന്നത്തുൽ ബഖിയ. റസൂലുള്ളാഹ അവിടെ ഇരിക്കുന്നുണ്ട്. ഫഖാൽ, ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹ എന്നോട് ചോദിച്ചു, അകുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈക റസൂലുഹു, എന്താ ആയിഷ നിനക്ക് പേടിയായോ, അള്ളാഹുവും അവന്റെ റസൂലും നിന്നെ ബേജാറാക്കുമെന്ന പേടി നിനക്കായോ, വിഷമം വരുത്തുമെന്ന പേടി നിനക്ക് വന്നോ, അതുകൊണ്ടാണോ നീ എന്നെ കാണാനിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നത് എന്ന് ആയിഷാബി ചോദിച്ചപ്പോൾ ആയിഷാബി പറഞ്ഞു, എന്റെ പ്രശ്നമതല്ല യാ റസൂൽ അല്ലാ, ഇന്നീ വനന്തു അന്നക അതൈത ബഅദ നിസായിക, ഞാൻ ചിന്തിച്ചത് എന്റെ കൂടെ കഴിയേണ്ട ഈ രാത്രി നിങ്ങൾ വേറെ വല്ല ഭാര്യമാരടുത്തും പോയിട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നോക്കിയത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത്, ആയിഷ നിനക്കറിയാമോ ഈ രാത്രിയുടെ പ്രാധാന്യം, ഇത് ശഅബാൻ 15-ന്റെ രാത്രിയാണ്, പകുതിയുടെ രാത്രിയാണ്, ഈ രാത്രി പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയുടെ ആകാശത്തേക്ക് മലായിക്കത്ത് കിറാം ഇറങ്ങി വരും. ഫയഗ്ഫിറു ലിഅക്തറ മിൻ അദദി ശഅരി ഗനമി ഖൽബിൻ, ഖൽബ് ഗോത്രത്തിന്റെ ആടുകളുണ്ടല്ലോ, ആടുകൾക്കുള്ള രോമത്തിന്റെ എണ്ണത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് പടച്ചവൻ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന രാവാണ് രാത്രിയാണ് ഈ രാത്രി എന്ന് ഹബീബായ റസൂലുള്ളാഹ. ഒരു ആട്ടിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടാവും, എങ്കിൽ ഗനം ഗോത്രം പോറ്റുന്ന ആടുകളുടെ മുഴുവൻ ശരീരങ്ങളിൽ എത്ര രോമങ്ങളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന പുണ്യമായ രാവാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്വഹാബത്ത് മറുപടി കിടക്കുന്ന ഈ ജന്നത്തുൽ ബഖിയയിലേക്ക് ഞാൻ ഈ രാത്രി ദുആക്ക് വേണ്ടി ഇറങ്ങിയത് എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. അപ്പോ ബറാത്തിന് രാത്രി നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മരിച്ചവർക്കുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യുക. മരിച്ചവർക്കുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്ത് അവരെ നാം ഓർത്ത് അവരുടെ പേര് സദഖ ചെയ്ത് അവരുടെ പേര് ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ഖത്തം ചേർത്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ എന്ന് ഈ സംഭവത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ശഅബാൻ 15 രാവ് പ്രത്യേകമായ നിസ്കാരം, ശാഫി മദ്ഹബിൽ അത്തരമൊരു നിസ്കാരം ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ ശഅബാൻ 15 രാവ് പ്രത്യേകം റസൂലുള്ള നിസ്കരിച്ചതായിട്ട് ശഅബാൻ 15 രാവ് നിസ്കരിക്കണമെന്ന് പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ഒരു നിസ്കാരം ഇല്ല എന്നാണ് ഷാഫി മദബിൽ പ്രബലമായ അഭിപ്രായമെങ്കിലും ഹനഫി മദബിന്റെ അഭിപ്രായ പ്രകാരം ഇമാം അബൂ ഹനീഫ്രല്ലാതെന്നെ പഠിപ്പിച്ചത് പ്രകാരം വളരെ പുണ്യമുള്ള കാര്യമാണ് ഈ രാത്രിയുള്ള നിസ്കാരം. അങ്ങനെ പ്രത്യേകമായ നിസ്കാരമുണ്ട്, ഖിയാമുണ്ട് എന്ന പക്ഷക്കാരാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദബിന്റെ ഇമാമികളാകുന്ന ഹനഫി മദബിന്റെ പല പണ്ഡിതന്മാരും. അതുകൊണ്ട് തന്നെ വൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു പറയുകയാണ്, ഈ രാത്രിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് മഹാന്മാർ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാത്രിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ രാത്രിയിൽ പടച്ചവന് പ്രത്യേകമായ മഖ്ഫിറത്ത് ദോഷങ്ങൾ കുറക്കും പല ആളുകൾക്കും. മാത്രമല്ല മസ്തിജാബത്തുൽ മഖ്സൂസ,
പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ ഉത്തരവും ഈ രാത്രിയിലുണ്ട്. വമിൻ തമ്മ, അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ബറാത്തിന്റെ രാവിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. പിന്നെ തർക്കമുള്ള വിഷയം ഈ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട നിസ്കാരമുണ്ടോ എന്നുള്ളിടത്താണ്. അങ്ങനെ ഒരു നിസ്കാരമില്ല എങ്കിലും ഈ രാത്രിക്ക് പ്രാധാന്യമുണ്ട് എന്നും ഈ രാത്രിയിൽ നടത്തുന്ന പ്രാർത്ഥനയെ റബ്ബത്താലെ പ്രത്യേകം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇമാമുൽ ഷാഫിഈ റഹ്മഹുല്ലാ നമ്മെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ഗസാലി റഹ്മഹുല്ലാ പഠിപ്പിച്ചിരിക്കുന്നത് ഈ രാത്രിയിൽ പ്രത്യേകം നിസ്കാരം സുന്നത്താണ് എന്നാണ് ഇമാം ഗസാലി തങ്ങൾക്കുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ നമ്മൾ നല്ല കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം കൊണ്ട് കഴിയുന്നവർ അങ്ങനെ ഹയാത്താക്കുക. അതുപോലെ തന്നെ ഈ ലൈലത്തുൽ നിസ്ഫിൽ ഷഅബാൻ പകുതിയുടെ രാവിലെ എന്ന് പറയപ്പെടുന്ന ഈ ബറാത്തിന്റെ രാത്രിയിൽ ഖിയാമാണെങ്കിൽ പിറ്റേന്നത്തെ പകൽ 15-ന്റെ പകൽ നോമ്പ് നോൽക്കലും സുന്നത്താണ് എന്ന് ചില മഹാന്മാരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയൊന്നും പലയിടത്തും കാണുന്നില്ലല്ലോ, അറഫാ നോമ്പ് പോലെ അതേപോലെ മുഹറം നോമ്പ് പോലെ അത്ര പ്രാധാന്യമുള്ള മുഅക്കദായ നോമ്പല്ല. എങ്കിലും ചില മഹാന്മാർക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന പക്ഷം എന്നഭിപ്രായമുള്ള മഹാന്മാരുണ്ട് ആ നിലയ്ക്ക് തന്നെ. മാത്രമല്ല ചില പണ്ഡിതന്മാർ ഇത്തരം മഹാന്മാർക്കുള്ള വാക്കുകൾ എടുത്തു തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏറെ പുണ്യമുള്ള രാവാണ് എന്നർത്ഥത്തിൽ, പകലാണ് എന്നർത്ഥത്തിൽ, പകൽ നോമ്പ് നോൽക്കലും രാത്രികൾ നിസ്കരിക്കലും പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യലുമൊക്കെ പുണ്യകർമ്മമാണ്, അതൊക്കെ ഫളായിലുള്ള അമലാണല്ലോ, പുണ്യമുള്ള അമലുകളാണല്ലോ, ആ നിലക്ക് ചെയ്താൽ അതിലൊക്കെ പ്രത്യേക സ്വീകാര്യതയും പ്രത്യേകമായിരിക്കുന്ന പദവിയും അല്ലാഹുവിന്റെ പക്കലുണ്ടാകും എന്ന് മഹാന്മാർ നമ്മെ പ്രത്യേകിച്ചും പഠിപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, നമ്മൾ ലൈലത്തുൽ നിസ്ഫ് മിൻ ഷഅബാൻ ബറാത്ത് രാത്രിയിൽ നമ്മൾ മൂന്ന് യാസീനുകൾ ഓതാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ആ യാസീനുകളെ കുറിച്ച് വിശദമായി കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഓതുന്നത് ഒന്ന് നമ്മുടെ റിസ്ഖിൽ, അതായത് ഈ ഷഅബാൻ മുതൽ അടുത്ത ഷഅബാൻ വരെയുള്ള ഒരു വർഷക്കാലത്ത് നമ്മുടെ റിസ്ഖിൽ ബർക്കത്തിന് വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിക്കുന്ന ഭക്ഷണം റിസ്ഖ്, അതിൽ നമുക്ക് ബർക്കത്തുണ്ടാവണം. രണ്ടാമത്തെ യാസീൻ ആയുസ്സിൽ ബർക്കത്തുണ്ടാവാനാണ്, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് കാലയളവിൽ ബർക്കത്തുണ്ടാവാനും, രോഗം പിടിപെട്ടുകൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥയില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള ബർക്കത്തിന് വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമ, അതായത് നല്ല അന്ത്യം, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണം, മോശപ്പെട്ട അന്ത്യം ഉണ്ടാവരുത്, മോശപ്പെട്ട ആളുകൾക്കുള്ള അന്ത്യമാകരുത് എന്ന നിയത്തോടുകൂടെ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി യാസീൻ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന, മൂന്ന് യാസീനുകൾ ഓതിക്കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ പൂർവ്വകാല ആളുകൾ തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് മഹാന്മാർക്കുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയമാണ്. അങ്ങനെ മൂന്ന് യാസീനുകൾ ഓതിക്കഴിഞ്ഞാൽ സൂറത്തു ദുഖാൻ, നമ്മൾ ഓതി വെച്ച ഹാമീമൽ കിതാബുൽ മുബീൻ എന്ന് പറയുന്ന ഈ സൂറത്തുണ്ടല്ലോ, ആ ദുഖാൻ സൂറത്ത് ഓതലും പ്രത്യേകം പുണ്യമാണ് എന്ന് മഹാന്മാർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഹദീസ് ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഹാമീന ദുഖാൻ സൂറത്ത് ആരെങ്കിലും ഓതിയാൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, അവനിക്ക് വേണ്ടി 70,000 മാലാക്കമാർ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്, റബ്ബിനോട് പുറക്കെന്ന് ചോദിച്ചുകൊണ്ട് നേരം വെളുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. ആ സൂറത്തു ദുഖാനും മൂന്ന് യാസീനുകൾക്ക് പുറമെ, ഒന്നാമത്തെ യാസീൻ നമ്മുടെ റിസ്ഖിലെ ബർക്കത്തിന് വേണ്ടി, രണ്ടാമത്തേത് നമ്മുടെ ആയുസ്സിലെ ബർക്കത്തിന് വേണ്ടി, മൂന്നാമത്തേത് നല്ല അന്ത്യത്തിന് വേണ്ടി. ഇങ്ങനെ മൂന്ന് യാസീനുകൾ ഓടിക്കഴിഞ്ഞിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക, അതിനുശേഷം നമ്മൾ ദുഹാൻ സൂറത്ത് ഓതുക. ഇത് പുണ്യമായ ക്രമമായി മഹാന്മാർ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ബറാഅത്തുൽ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാൻ പകുതിയുടെ രാത്രി പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് എന്നുള്ളത് കൊണ്ട് ദുആയും പ്രത്യേകമായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, മഹാന്മാർക്കുള്ള വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായിരിക്കുന്ന വിഷയം, ഇന്ന ദുആ യുസ്തജാബു ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്.
വലയിലത്തിൽ അദ്ഹ, വലയിലത്തിൽ ഫിത്ർ, രണ്ട് പെരുന്നാളുകൾക്കുള്ള രാവിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. റജബിന്റെ ആദ്യ രാവിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. പകുതിയുടെ രാവിലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. മാത്രമല്ല, മഹാനായ സയ്യിദന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഉമറുള്ളാഹുവിന്റെ മകൻ മഹാനവർ കാന യുഹ്യി ലൈലത്തുൽ ജംഅ, രണ്ട് പെരുന്നാളുകൾക്കുള്ള രാവുകളെ ബഹുമാനപ്പെട്ടവർ ഹയാത്താക്കിയിരുന്നു. മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ട് മഹാ ഇമാം ശാഫിഈ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ പറയപ്പെട്ട ഈ പുണ്യം മഹാൻ ഇതൊക്കെ വെച്ചുകൊണ്ട്, ഈ മഹാന്മാർ ചെയ്ത അമലുകൾ വെച്ചുകൊണ്ട്, ഇത്തരം രാത്രികളിലൊക്കെ ഇങ്ങനെയുള്ള ദുആകളും അമലുകളും പുണ്യമുള്ള പ്രത്യേകം പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മഹാനായ നമ്മുടെ ഇമാമായ മദ്ഹബിന്റെ ഇമാമായ ഇമാമന ശാഫിഈ റഹ്മഹുല്ലാ നമ്മെ കൃത്യമായി തന്നെ പഠിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഒരു ദിവസം എന്റെ രാത്രി എന്റെ കൂടെ കഴിയേണ്ട രാത്രി റസൂലിനെ കാണാതെയായി. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയതായിരിക്കുമെന്ന് എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജൂദിൽ കിടക്കുന്ന റസൂലിന്റെ കാല് വിരലുകളിലേക്ക് എന്റെ കൈ ഇങ്ങനെ തട്ടി. അങ്ങനെ തട്ടിയപ്പോൾ റസൂലുള്ളാഹി സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിറിളാക മിൻ സഖതിക وأعوذ بعفوك من عقابك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك എന്ന് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഇന്നീ അഊദു ബിറിളാക മിൻ സഖതിക, നിന്റെ ദേശത്തെ തൊട്ട് നിന്റെ പ്രീതിയെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാ, നിന്റെ ദേശം എന്നോടുണ്ടാവരുത്, നിന്റെ പ്രീതി, നിന്റെ ഇഷ്ടം, നിന്റെ വിള എനിക്കുണ്ടാവണം എന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകമായി നിസ്കരിക്കുന്നതായി, പ്രത്യേകം ദുആ ചെയ്യുന്നതായി മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് ഈ രാത്രിയെ പകലിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ചിന്തിക്കണം. എന്നാലും ഇനി ഹയാത്താക്കിയാലും നന്മകൾ ചെയ്താലും അള്ള പുറത്തു കൊടുക്കാത്ത രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഒന്ന് മുശ്രിക്, ഇസ്ലാമിൽ വിശ്വാസം അർപ്പിക്കാത്ത ബഹുദൈവ വിശ്വാസിയായ ആൾക്ക് അള്ളാഹു തആല രാത്രി അവൻ ഹയാത്താക്കിയാലും നോമ്പ് നോച്ചാലും ഒന്നും അള്ളാഹു തആല പുറത്തു കൊടുക്കൂല. അതുപോലെ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തിയവർ, കുടുംബത്തോടെ പിണങ്ങിയവർ, മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ ആളുകളുമായി പിണങ്ങി നിൽക്കുന്നവർ, അവർ ഈ രാത്രിയെ ഹയാത്താക്കിയാലും നിസ്കരിച്ചാലും ദുആ ചെയ്താലും ഒക്കെയും അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധ്യതയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിലേക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമുക്ക് പരിശുദ്ധ റമദാൻ ശരീഫിന്റെ പ്രാധാന്യം കരസ്ഥമാക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ വിള്ള വരുത്തിയാൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആരോടും പിണങ്ങാനില്ല, ആരോടും പിണങ്ങി നിൽക്കാൻ സമയമില്ല. എല്ലാവരോടും എത്രയൊക്കെ ഗൗരവമുള്ള വിഷയമാണെങ്കിലും അവരോടൊക്കെ നമ്മൾ നന്നായി നല്ല ബന്ധങ്ങളാക്കി, ആളുകളുമായി സ്വത്തുക്കളുമായി നല്ല ബന്ധങ്ങളാക്കി നമ്മൾ ദുആ ചെയ്യുക, പരിശുദ്ധ റമദാൻ ശരീഫിനെ സ്വീകരിക്കുക. എങ്കിൽ ഉമ്മത്തിന്റെ മാസമായി റമദാൻ മാറും. അല്ലാഹു തആല അത്തരം ആളുകൾ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ.